പറഞ്ഞില്ലേ ആ പാട്ട് ഷൂട്ട് ചെയ്ത വെയിലത്ത് നിന്ന് ആ സമയത്ത് വെയിലുണ്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഒരു 80 പേരുള്ള ഒരു ക്രൂ മൊത്തമാണ് നിങ്ങളേലും കൂടുതൽ വെയിൽ കൊണ്ടുവരും ശരിക്കും പറഞ്ഞാൽ അത്രയും പേരുടെ ഹാർഡ് വർക്കും വേർപ്പും വേദനയും എന്തും എങ്കിലും പക്ഷേ ഹാവ് യു നോട്ടീസ് വേറെ എങ്ങും ഇല്ലാത്ത പോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ആൾക്കാർ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളവരാണ് ലൈക് അവരൊരിക്കലും കണ്ടിട്ടേയില്ല ലൈക് എത്ര തന്നെ ചൂടാണെങ്കിലും ഒരാൾ പോലും കംപ്ലൈന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടേയില്ല അവര് സഹിക്കാൻ റെഡിയാണ് അപ്പോഴും ചിരിയും തമാശയാണ് ലൊക്കേഷനിൽ അല്ലെ ഹാവ് യു നോട്ടീസ്ഡ് ഇവളുടെ തലയിൽ എന്തോ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നത് തുടങ്ങിയല്ലോ സെറ്റിട്ടായിരുന്നു പക്ഷേ ഇവള് വിചാരിച്ച് ഇതാണ് കുട്ടി അവസ്ഥ എല്ലാരും ചേച്ചിന്ന് വിളിക്കുന്നില്ല തെറ്റില്ലെന്നോ ചേച്ചിയല്ലെന്ന് വേറെ വിളിക്കണം അപ്പൊ ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഒരു ഒരു പെട്ടെന്നൊരു ടാസ്ക് തരാം ഐ വിൽ ടെൽ ടു ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് വളരെ അറിയുന്ന അടുത്തറിയുന്ന പരിചയമുള്ള രണ്ടാൾക്കാരാണ് അവരുടെ പേര് ഞാൻ രണ്ടുപേരുടെ പേരും അറിയും അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള 5 സിനിമകളുടെ പേര് ഇങ്ങനെ ചറ പറയാന്ന് പറയണം ഓക്കെ ലെറ്റ് മീ സീ ഹൗ മച്ച് യു കെൻ തിങ്ക് ശ്രീലക്ഷ്മി ഞാൻ ഇപ്പോൾ രണ്ട് ആക്ടേഴ്സിൻ്റെ പേര് പറയാം ഒബ്വിയസ്ലി നമുക്ക് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ലാലേട്ടനും അമ്പിളിച്ചേട്ടനും ഒരുമിച്ച് അഭിനയിച്ച 5 സിനിമകളുടെ പേര് വേഗം യോദ കിലുക്കം മിന്നാരം രണ്ടെണ്ണം കൂടി വേണം മറ്റേ ആ സിനിമ ഏതായിരുന്നു ഞങ്ങൾക്കറിയില്ല വാമനപുരം ബെസ് റൂട്ട് ഓക്കെ ഒരു സിനിമ പറയരുത് കേട്ടോ ഞാൻ പറയും വൺ മോർ മൂവി ബോയിങ് 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 ഓക്കെ സമയെടുത്തു അല്ലേ പക്ഷേ നോക്കട്ടെ ലെറ്റ്സ് സീ ഇഫ് യു സേ ഇറ്റ് ഫാസ്റ്റർ മുകേഷ് ചേട്ടനും ശ്രീനിവാസ് കഥ പറയുമ്പോൾ ഓക്കെ ഓടരുതമ്മാവ് ആളറിയാം ഓക്കെ ശിപ്പായി ലാള ഓക്കെ മൂന്നായി രണ്ടെണ്ണം കൂടി ടിക് ടിക് വൺ ടിക് ടിക് ടു ടിക് ടിക് ടു ടിക് ടിക് ത്രീ ടിക് ടിക് ഫോർ ടിക് ടിക് ഫൈവ് അയ്യോ എന്നൊക്കെ പറയല്ലേ ഇത് ശരിയല്ല പാളി ചേച്ചി ദിവ്യനെ ഹെൽപ്പ് ചെയ്യണം പാവല്ലേടാ പാവല്ലേ ശിപ്പായിലെ പറഞ്ഞു തോറ്റടാ നീ ഒരെണ്ണം പറ അതെന്താണ് അല്ല നീ ടിക് ടിക് പറ 10 സെക്കൻഡ് കൊടുക്കുക അല്ലേ 1 2 അറബിക് അതെയോ അറബിക് 5 6 7 8 9 10 അറിയില്ല അപ്പൊ എന്തായാലും വിന്നർ നമ്മുടെ ശ്രീലക്ഷ്മി തന്നെയാണ് സോ ലെറ്റ് മീ ഗിവ് ഹർ ദ ഗിഫ്റ്റ് ഓക്കെ അങ്ങനെയെങ്കിലും കുറച്ച് മിണ്ടായിരിക്കും പക്ഷെ നമ്മള് ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത് തെറ്റാണ് ഗിഫ്റ്റ് അപ്പം താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി നമുക്ക് ഗിഫ്റ്റ് കൊടുത്ത് പറഞ്ഞു വിടാം എനിക്ക് അങ്ങനെ തോന്നുന്നു ബിക്കോസ് കാര്യം എന്താണെന്ന് പറയാം ഞങ്ങൾക്ക് വേറൊരു സസ്പെൻസ് ഉണ്ട് അത് ശ്രീലക്ഷ്മി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവില്ല കുറെ സത്യങ്ങൾ പുറത്തു അതെ സോ ഐ തിങ്ക് യു ഷുഡ് ജസ്റ്റ് ടേക്ക് യുവർ ഗിഫ്റ്റ് ഇത് എന്റെ അല്ല ഇത് ദിവ്യന്റെ ആണ് ഇത് വെറും കൂടാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല കുട്ടിയല്ലേ കുട്ടിയല്ലേ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ അപ്പൊ താങ്ക് യു സോ മച്ച് നീ അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ കാണുന്നില്ല ബൈ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട് അതെന്താണെന്ന് ഞാനിപ്പോൾ വെളിപ്പെടുത്തും വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ ഒരാളുടെ മുഖം മാറുന്നത് കാണാം ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഈ മൂവിയുടെ പ്രൊഡ്യൂസറിനെയാണ് പ്രൊഡ്യൂസേഴ്സിനെയാണ് ആക്ച്വലി ആൻഡ് ഓൾസോ യുവർ പ്രൊഡ്യൂസേഴ്സ് ഓക്കെ സോ അച്ഛനും അമ്മേനെ ഒന്ന് വിളിക്കൂ ദേ ആർ ഓൾറെഡി ബാക്ക് സ്റ്റേജ് അവരെയൊക്കെ ഞാൻ നിന്നെ തല്ലുവാണ് സോ വെൽക്കം ടു സിനിമ കമ്പനി സർ രണ്ടുപേർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ ഇന്നലെ രണ്ട് എപ്പിസോഡായിട്ട് ഇവിടെ യുദ്ധം തുടങ്ങി അംഗമാണ്
അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷം. ഒരു സസ്പെൻസ് പോലെയാണ് ആക്ച്വലി നിങ്ങളെ വെച്ചിരിക്കുന്നത് ഈ എപ്പിസോഡിൽ. കണ്ടില്ലേ, ഇപ്പം മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. എന്തുപറ്റുമോനെ, എന്തൊരു വികാരം ഒന്നും ഇല്ലാത്തത്, ഇത്രയും നേരം എന്തായിരുന്നു, ഭയങ്കര സംസാരമായിരുന്നു. നിങ്ങൾ വന്നവിടെ ഭയങ്കര ഒരു ഒരു ബലൂന്ന് കാറ്റൊക്കെ പോയത്. ശരിക്കും എങ്ങനെയുണ്ട് മോനെന്ന് മറന്നിട്ട് ഒരു ആക്ടർ എന്ന നിലയിൽ ഹൗ ഡു യു തിങ്ക് ഹീസ് പെർഫോം ഈ മൂവിയിൽ? കാരണം ഈ മൂവിയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു ഒരു ആറേഴ് സിനിമ കഴിഞ്ഞിട്ട് അഭിനയിക്കേണ്ട ഒരു ക്യാരക്ടറാണ് ശരിക്കും. ബിക്കോസ് ഈ സിനിമയിൽ ഒരു നടന് ചലഞ്ചായിട്ടുള്ള എല്ലാ ഇതുകളും ചെയ്യണം, കോമഡി ചെയ്യണം, പ്രേമ നൈരാശ്യം പ്രേമം കാണിക്കണം, പിന്നെ ജീവിതത്തിൻ്റെ ആ എല്ലാവിധ ഡിപ്രഷൻസ് എവറിത്തിങ്. ഒരു ഗ്രാമത്തിലൊരു സാധാരണ കുട്ടിയല്ല, ഒരു ഗ്രാമത്തിലെ ഒരു 8 വയസ്സ് തൊട്ട് ആ വീടിൻ്റെ കാവലാളായി ആ നാടിൻ്റെ പ്രിയപ്പെട്ടവനായി ആ നാടിൻ്റെ കാരണവരായി അങ്ങനെ ഒരു പ്രത്യേക ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് 50 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 60 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 60 വയസ്സിന്റെ മെന്റൽ മെച്യൂരിറ്റി ഉള്ള ഒരു ഹിംസെൽഫ് ഫീൽ ദാറ്റ് ഹി ഈസ് 60 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരെ കൂടെ അതേ ഇത് തന്നെ അതേ ഒരു 60 വയസ്സുകാരൻ്റെ ശരീരഭാഷയും ആക്ടിങ്ങും എല്ലാം, പക്ഷേ അത് ഇവൻ ഒരുവിധം നന്നായി ചെയ്തിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 10-ൽ എത്ര കിട്ടുന്നു? കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ മഹാത്മാഗാന്ധിയുടെ വാചകങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഇത് തീരുമാനിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ്, അവരെ കോടതിയിലാണ് ഇത് തീരുമാനിക്കുക. നമ്മൾ ഇവിടെ ഇട്ടിട്ട് എത്ര മാർക്ക് കൊടുത്താൽ എന്ത് ചെയ്താലും അവരുടെ ഇതിൽ ആ കസ്റ്റമർ ഇസ് ഗോഡ്. അത് പുതിയ തലമുറക്ക് എല്ലാവർക്കും വേണം മനസ്സിലായി, ഏറ്റവും മുന്നിൽ അവരെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൈവം ഒരു സിനിമയിലെ നടനായാലും ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ഇപ്പൊ നമ്മുടെ ഈ ടി വി ഷോ ആയാലും എല്ലാത്തിലും ഈ കാണുന്ന ആളുകളാണ് ഇതിന്റെ ഉപയോക്താക്കൾ. നമ്മൾ എന്ത് തന്നെ ചെയ്താൽ, പക്ഷെ അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ബെസ്റ്റ്. അത് അതിൽ യാതൊരു വിധ സൂത്രപ്പണികളോ കളങ്കോ ഒന്നും ചെയ്യില്ല, അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവന് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമാണെന്ന് ഇവന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആളുകളിൽ അതേപോലെയുള്ള ആളുകൾ തന്നെയാണ് കാണുന്നത്. ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ആളാണ്, അത് കോട്ടയത്തുള്ള ആളായാലും കൊച്ചിയിലുള്ള ആളായാലും സിംഗപ്പൂരിലുള്ള ആളായാലും കാണുന്ന ഒരൊറ്റ ഒരാളാണ്. അതല്ലേ ഒരു സിനിമ ഒരുത്തി നന്നായി കഴിഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും നന്നാവുന്നു. അമ്മയുടെ അടുത്ത് നിന്ന് ചോദിക്കട്ടെ, അമ്മ എന്ന നിലയിൽ മോനിങ്ങനെ ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം എന്താണ് ഫീലിംഗ്? അങ്ങനൊന്നുമില്ല, അവൻ ഏത് രംഗത്തായാലും എൻ്റെ മകൻ എന്നുള്ള നിലയിൽ അവൻ ഒന്നാമനാകണം എന്നുള്ള ആഗ്രഹമാണ് ഏതൊരു അമ്മയും. അമ്മയുടെ മോനാണോ അച്ഛൻ്റെ മോനാണോ? അമ്മയുടെ അത് അമ്മ തന്നെ പറയണം, അമ്മയുടെ മോനാ. ശരിക്കും അച്ഛനോടാണോ എല്ലാം തുറന്നു പറയുന്നത്? അമ്മയോടാണോ? അമ്മയുടെ അടുത്താണ്. അതെന്താണ് അച്ഛ അങ്ങനെ, എന്താണ് അച്ഛ അങ്ങനെ? പക്ഷെ അച്ഛൻ അവനെ തീരെ അടിച്ചിട്ടില്ല. ഞാൻ അച്ഛന്റെ ഭയങ്കര ഫാനാണ് ആക്ച്വലി. അച്ഛന്റെ എല്ലാ ക്യാരക്ടറുകളും സ്ട്രോങ് ക്യാരക്ടർ, പെൺകുട്ടികളെ വെരി ഹാൻസം ഫാദർ യു ഹാവ്. അത് അച്ഛന്റെ ഒരു ഇച്ചിരി കിട്ടിയിട്ടുണ്ട് മോനെ ഇച്ചിരി. ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ മര്യാദക്കാരനായ ഒരാളാണ്. ഓ, അത് എടുത്തു പറയുമ്പോ എന്തോ ഒരു ഡൗട്ട് ഇല്ലേ, എന്തോ അതില് മര്യാദക്കാർ തുറന്ന വെച്ചാല് ഭയങ്കര ഗൗരവക്കാരൻ, ചേട്ടൻ ഭയങ്കര ഗൗരവക്കാരൻ കേട്ടോ, ആരോട് സംസാരിക്കില്ല. അത് അവര് പിന്നെ കൊറേ നാള് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഒരു ഫാമിലി ടെക്നിക്കാണ് മനസ്സിലായത്. ഇദ്ദേഹത്തിനോട് മിണ്ടില്ലല്ലോ, ഒരു അകലെ ഇട്ടേ നിക്കുള്ളൂ. ആ നല്ലതാ, ദർശനല്ലേ. അത് ഞാൻ പറയും, ആള് വളരെ സീരിയസ്, എല്ലാരും പഠിക്കണ്ട. ചിക്കു അത് എനക്ക് സെറ്റിൽ അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാരും പറഞ്ഞു, അവനിപ്പോഴേ പഠിച്ചു, പട്ടത് വിരിയുന്നതിന് മുന്നേ അവൻ പഠിച്ചു എന്ന് പറഞ്ഞു. അതേസമയത്ത് ശ്രീലക്ഷ്മി എല്ലാരോടും ഭയങ്കര സംസാരമാണ്, കുറച്ച് കഴിയുമ്പോ അവക്ക് മനസ്സിലാവും. ഞാന് ചേട്ടനായി 10-20 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളെ അഭിനയിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കും. ഈ ജഗത് ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈശ്വരന് പോലും അസൂയ തോന്നിയിട്ടുണ്ടാവും, കാരണം അത്രമാത്രം ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ദൈവം തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ, കാരണം ഏത് റോളും ചെയ്യാത്തത്, എന്തും എല്ലാം ചെയ്തു, എല്ലാ സീനറിയും എവരി കോംപ്ലിക്കേറ്റഡ് റോളുകളും അദ്ദേഹം കൈകാര്യം എല്ലാം കൈയടി വാങ്ങിയിട്ടുണ്ട്. ആള് പറയും ജയിച്ചേട്ടൻ തമാശക്കാരനല്ല, ജയിച്ചേട്ടൻ ചെയ്തിട്ടുള്ള സീരിയസ് റോളുകളാണ് ഏറ്റവും ഗംഭീരമായിട്ട്. അപ്പൊ ഈ കുട്ടി അഭിനയിക്കുമ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കും അവളുടെ ഇതിലും. പക്ഷെ ജയിച്ചേട്ടൻ്റെ അവള് പക്ഷെ വളരെ കൊച്ചുകുട്ടിയാണ്, ഹാർഡ് വർക്ക് ചെയ്യണം ഭയങ്കരമായിട്ട്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു
നൂറിലൊന്നിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അല്ലേ. സോ അമ്മ അമ്മ ഹൗസ് വൈഫ് ആണോ? അല്ല, ഹൗസ് വൈഫും ആണ്. ബിസിനസ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു എന്റർടൈൻ ബിസിനസ് ആണുള്ളത്. പരസ്യ ഏജൻസി ഉണ്ട്, പിന്നെ ഒരു ടെലിവിഷൻ സ്റ്റുഡിയോ ഉണ്ട്, ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡക്ഷൻ ഉണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾക്കൊരു നാടക ട്രിപ്പ് ഉണ്ട്. 54-ാമത്തെ വർഷമാണ് എൻ്റെ അച്ഛൻ തുടങ്ങിയ നാടക ട്രിപ്പ്, കാളിദാസ കലാകേന്ദ്രം. അതിപ്പോൾ ഞങ്ങളാണ് നടത്തുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം അമ്മ കുക്ക് ചെയ്യോ എന്ന് അറിയാനായിരുന്നു. കുക്ക് ചെയ്യും, നല്ല നല്ല കുക്ക് ചെയ്യാൻ സമയം കിട്ടാറുണ്ട്. അപ്പൊ അമ്മ നല്ല കുക്കാണോ? നല്ല ബെസ്റ്റ് കുക്ക്. കണ്ടറിയാം നല്ല കുക്കാണെന്ന്. എനിക്ക് മുഖത്തുണ്ട് കൈപ്പുണ്ണി അല്ലേ. ഞാൻ ഇവർക്കുള്ള ഫുഡ് എത്ര തിരക്കാന്നെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ജോലി. അതാണ് ഒരു അമ്മ, മനസ്സിലായില്ലേ? അഭിനയം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഫുൾ അതിനകത്ത് കോൺസെൻട്രേറ്റ്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പം പല കാര്യങ്ങളും ഇവർക്ക് ഇവരഭിനയിക്കുന്നുണ്ട്, ഇവർക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനും കൂടെ അഭിനയിക്കുവാണെങ്കിൽ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു താല്പര്യം. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അഭിനയം പഠിച്ച ആളാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ട്രസിന്. പനോറമ സെലക്ഷൻ കിട്ടിയ സ്വരൂപത്തിലെ നായികയായിരുന്നു ഞാൻ. എന്താണ് അച്ഛാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാടുണ്ടോ? അഭിനയിക്കാൻ എനിക്ക് വരാത്തതുകൊണ്ടാണ്. മോനുണ്ടതിന് ശേഷമാണ് സ്വരൂപം ഞാൻ അഭിനയിക്കുന്നത്. മോനാണ് എന്റെ ബോഡി ഗാർഡ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ വരുന്നത് ഈ ഫുഡ് കഴിക്കുക കളിയുടെ ഫുഡ്, പ്രൊഡക്ഷനിലെ ഫുഡ് കഴിക്കുക, പിന്നെ പോയി കളിക്കുക. ഇതായിരുന്നു. അപ്പൊ എന്നും ഇയാള് ചോദിക്കുക. ഇപ്പൊ ഞാൻ നമ്മൾ ഭയങ്കര ലിമിറ്റ് വെച്ചു. ഫുഡ് ഇത്രയൊക്കെ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ ബോഡി ഇവന് പെട്ടെന്ന് വണ്ണം വെക്കുന്ന ബോഡിയാണ് ഫുഡ് കഴിച്ചപ്പോഴും. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും ലവ് സ്റ്റോറി എന്ന് പറയാ? ഞങ്ങള് ലവ് സ്റ്റോറി ഒന്നും ഇല്ല. അവന്റെ മുന്നിൽ പ്രചോദനമാകും അവര്. നിങ്ങൾ എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 27 വർഷമായി. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തത്? അറേഞ്ച് മാര്യേജ്? ഞങ്ങള് മീറ്റ് ചെയ്തിട്ട് ഒരു 4 കഴിഞ്ഞിട്ട്, എന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വെയിറ്റ് ചെയ്തു. അതെന്തുകൊണ്ട്? പക്ഷെ എനിക്ക് അറിയാമല്ലോ ഇദ്ദേഹത്തിൽ എന്ത് കണ്ടിട്ടാണ് വെയിറ്റ് ചെയ്തത്. അല്ല, പുള്ളിക്ക് എന്നെ ഇഷ്ടമായി. പക്ഷെ പുള്ളി വിചാരിച്ചു അത് ഡിസ്റ്റർബ് ചെയ്യേണ്ട, പഠിച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളി അപ്രോച്ച് ചെയ്തത്. അത് മാന്യമായിട്ട് തന്നെ ഫാമിലിയിലോട്ട് അങ്ങനെ തന്നെയാണ് കല്യാണം ആലോചിച്ചത്. അന്ന് ഹി വാസ് ആക്ടിംഗ്. പുള്ളി 22-ാമത്തെ വയസ്സിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ സിനിമ, സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ചു, നായകനായി അഭിനയിച്ചു. പക്ഷെ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് തൽക്കാലം അദ്ദേഹം വിട്ടു ബിസിനസ്സിലോട്ട് വന്നു. ഓക്കെ, എക്സ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അതിലോട്ട് വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ തിരിച്ച് വീണ്ടും കലയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊണ്ടുവന്നു. ഇപ്പൊ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ആദ്യം ഞങ്ങളൊന്ന് പ്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ ഹൈഡൻസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്ന് പഠിച്ചതിൽ നിന്ന് കുറെ പാഠങ്ങൾ ഇതിനകത്തു നിന്നും പഠിച്ചു. ഇനിയും പഠിക്കാനുണ്ട് ഒരുപാട്. ഞാൻ ഈയിടെ ടി വാസുദേവൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ പ്രൊഡ്യൂസറിന് അദ്ദേഹം പറഞ്ഞു 7-8 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ പറ്റി മനസ്സിലായതുണ്ടാകും. കാരണം ഇതിൽ പല കാര്യങ്ങളും ഉണ്ട്. കാരണം സാധാരണ ഇവിടെയുള്ള പ്രൊഡ്യൂസർമാരൊക്കെ വളരെ പൈസ മാത്രം കൊണ്ടുവന്ന ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. പൈസ എന്ന് പറയുന്നത് സെക്കൻഡറിയോ 3-ാമത്തെയോ 4-ാമത്തെ സ്ഥാനം. കാരണം പ്രൊഡ്യൂസറായിരിക്കണം ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യൻ. അത് പണ്ടത്തെ ഇവിടുത്തെ പ്രൊഡ്യൂസർ കമ്പനികളെല്ലാം എന്ന് വെച്ചാൽ അവരാണ് തീരുമാനിക്കുക ഏത് കഥയാണ് എടുക്കേണ്ടത്, ഏത് ഡയറക്ടറാണ് എൻ്റെ സിനിമ ഡയറക്ട് ചെയ്തത്, ആരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല. ഡയറക്ടർ അല്ല, ഇപ്പൊ പ്രൊഡ്യൂസർ ആദ്യം വേണം, പിന്നെ അതേ പ്രൊഡ്യൂസർ പറയുന്നൊന്നും അവര് കേൾക്കില്ല. അങ്ങനൊരു ട്രെൻഡ് വന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പ്രൊഡ്യൂസർ ആയിരിക്കണം ഏറ്റവും നല്ല ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള ആൾ, കാരണം ഏറ്റവും ഇഷ്ടമായ ആൾ അറിഞ്ഞിരിക്കണം എന്തിനാണ് ഇത് വന്നാൽ എൻ്റെ സിനിമയ്ക്ക് ഇത് നല്ലതാണോ അത് മോശമാണോ, ഇത്രയും ചെലവ് ചെയ്യുന്നതായാലും ഇത്ര ഈ ഒരു ഇവരെ ക്രിയേറ്റീവ് സൈഡായാലും ഇതൊക്കെ ഓക്കെ ആണോ, നെഗോഷിയേറ്റ് ആണോ എന്നുള്ളത്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നതായിരിക്കണം ഏറ്റവും അധികം ക്രിയേറ്റീവ് മൈൻഡുള്ള ആൾ. എന്തായാലും ഇനിയും നല്ല നല്ല കുറേ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ.
ഈ സിനിമ ഒരു ഭയങ്കര ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഹീസ് ഡൺ വെരി ഗുഡ് ജോബ് ബിക്കോസ് കണ്ടിട്ട് തോന്നുന്നു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ടെൻഷൻ ആണ് പോകുന്നത് അല്ലെ. അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെടണം കുട്ടികളെ. എന്താ എന്താ കഷ്ടപ്പെട്ടത്? കാരണം അത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രാമത്തിലുള്ള അപ്പൊ ചിങ്കുവൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. ചിങ്കു അച്ഛൻ്റെ അവിടെ പോകുമ്പോഴാണ് ശരിക്കും അച്ഛൻ ഇവരുടെ വീട് ശരിക്കും ഗ്രാമം തന്നെയാണ്. അപ്പൊ അവിടുന്ന് അവൻ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ ഇവരൊക്കെ. അവരെന്താണ് അങ്ങനെയുള്ള ആളുകൾ എന്നുള്ള ഇവൻ അങ്ങോട്ടും ഇൻസൈഡിലോട്ട് അവൻ കേറിയിട്ടില്ല. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ഇവൻ സ്ക്രിപ്റ്റ് ചെയ്തുമ്പോ കൂടെ ഹേമന്തിനോട് താമസിച്ചു. ഹേമന്ത് ഈ കൈ പിടിച്ച് കൊണ്ടു നടക്കുന്നവർക്ക് കൊണ്ടു നടന്നു. ഓരോ ഇതണക്ക് തേക്കിൻകാട് മൈതാനത്ത് വട്ടമിട്ടിരിക്കുന്ന വൃദ്ധന്മാരുടെ സദസ്സുകളുണ്ട്. അവിടെ പോയിട്ട് ഞാനപ്പോൾ പറയും, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നമ്മൾ എന്തായാലും നമ്മൾ നോക്കുക, കാണുക, ശ്രദ്ധിക്കുക. എന്താ എന്നാലും ആ ഒബ്സർവേഷൻ ഭയങ്കരമാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പോയി നോക്കി കണ്ടു. പിന്നെ മുണ്ട് ഫുൾ മുണ്ടാണ് ഇതിനകത്ത് ഉടുക്കേണ്ടത്. ഇവനാണെങ്കിൽ നമ്മളെ വരട്ടനാണ് ഈ അച്ഛൻ്റെ മുണ്ടെടുത്ത് കൊടുത്ത് ചുറ്റി നമ്മളോട് നടക്കുന്നത്. അമ്മ ഇന്നലേക്ക് അവിടെ പോകണം പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത് അതിന് മാത്രമാണ്. പിന്നെ ശബരിമല പോകുമ്പോഴാണ് ഈ അതൊരു പണിയായിരുന്നു. പക്ഷേ അത് ആ ഒരു യൂഷ്വൽ ആയിട്ട് മുണ്ടെടുക്കുന്ന ഒരാളുടെ മാനറിസം ഒക്കെ വരണം. പിന്നെ വേറെ കാര്യം ചിലപ്പോൾ ഞാൻ പറയാം, ഈ പറഞ്ഞ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒറ്റപ്പാലത്താണ്. ഓക്കെ. ഒരു 10-15 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അന്ന് യുവാക്കളായി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഒറ്റപ്പാലത്തുള്ള സ്ഥലമൊക്കെ അവർ സിനിമയിൽ മാത്രമേ കാണുക. അത്രമാത്രം ഈ കേരളം ടൗൺ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും കേരളം ഇങ്ങനെ ഭയങ്കരമായി ടൗണായി കേരളം ബിഗ് സിറ്റി. ഇത് കേരളത്തിൽ ഇനി നല്ലതാണോ ചീത്തയാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റപ്പാലത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ഗ്രാമീണ സൗന്ദര്യം കാണുമ്പോ അയ്യോ അത് കുറഞ്ഞു വരുവാണ് അല്ലേ. ഇതിലെ പ്രത്യേകം എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ചാല് ജഹാംഗീറിന്റെ കറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ന്യൂയോർക്ക് ഫിലിം സ്റ്റുഡിയോ പാസ് ആയി വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഡയറക്ടർ ജഹാംഗീർ ഷംസ് വളരെ ഐഡിയ അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എന്നോട് വളരെ അധികം ഒരു വടക്കലേർത്ത് ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. ഗൾഫിൽ പോയി ഇത് ചെയ്തു. അപ്പോ അദ്ദേഹം തന്നെ ഈ സിനിമയെ പറ്റി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ മനുഷ്യ നന്മകളെ കുറിച്ചിട്ടുള്ള ഒരു സിൻസിയാരിറ്റിയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഈ സിനിമയിൽ വില്ലന്മാരില്ല, ആരും വില്ലന്മാരില്ല, എല്ലാരും നല്ല മനുഷ്യരാണ്. പക്ഷെ ആ ചില സാഹചര്യങ്ങളിൽ അവർ അവരിങ്ങനെ പെട്ടുപോകുന്നോണ്ടാവുന്ന ഫ്രിക്ഷനും അധികം Not people, അല്ലേ. അത് ഗ്രീക്ക് നാടകങ്ങളിലൊക്കെ അങ്ങനെ വില്ലൻ ഇല്ല, വില്ലൻ എന്ന് പറഞ്ഞ ഡെസ്റ്റിനിയാണ്. എനിക്ക് ഈ കഥയുടെ പ്ലോട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ സാഹചര്യങ്ങൾ കാരണം ഭയങ്കര മെച്ചർ ആകേണ്ടി വരുന്ന ഒരാൾ, അതും ഭയങ്കര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു ഒരാള്. എന്നിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വയസ്സായ ആൾക്കാരാ, പക്ഷെ അവരും ഇയാളെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ പ്രായത്തിലുള്ള ഒരാളെ പോലെ തന്നെ. അച്ഛന്റെ ആത്മാവ് പെട്ടെന്ന് ഇദ്ദേഹത്തിലേക്ക് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കഥ കേട്ട്. അച്ഛന്റെ ഒരു പുനർജന്മം 8 വയസ്സുള്ള മോനിലൂടെ ആയതുപോലെ തോന്നി കഥ കേട്ടിട്ട് എനിക്ക്. അപ്പൊ എന്തായാലും ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്. കൂടെ പ്രധാനപ്പെട്ട സംബന്ധിച്ച് ഇതിലെ സംഗീത വിഭാഗം വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംഗീത വിഭാഗം. കാരണം ദേവരാജ് മാഷാണ് എന്റെ മധുരിക്കും ഓർമ്മ, അല്ല ദേവരാജ് മാഷ പാട്ടാണ് മധുരിക്കും ഓർമ്മകളെ. അന്ന് എഴുതിയത് സാറാണ്. അദ്ദേഹത്തിന് അന്ന് ഒരു 10-24 വയസ്സുണ്ടാവും. പിന്നെ മറ്റൊരു കാറ്റേ എന്ന് പറഞ്ഞ പാട്ടും അതും ഒരു പ്രേമത്തിനെ കുറിച്ചും മനുഷ്യ വികാരത്തിനെ കുറിച്ചും വ്യാമോഹങ്ങളെ മോഹങ്ങളെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. അത് എഴുതിയുള്ള 84 വയസ്സിലാണ്. പക്ഷെ ആ എനർജിക്കോ അദ്ദേഹത്തിന്റെ ഭാവം ഒരു കുറവില്ല, കൂടിയിട്ടുണ്ടോ ഇതുണ്ട്. അപ്പൊ മഹാന്മാരെപ്പോഴും അങ്ങനെയാണ്, ഒരു വരി. നമ്മൾ പിന്നെ ONV സാർ, ഞാൻ ഇപ്പൊ 26 വർഷമായിട്ട് ഞാൻ ONV സാറായിട്ട് അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങളുടെ നാടകത്തിലെല്ലാം. അപ്പൊ ഒരു കവിതകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ തോന്നുന്നു ഇത് ഒന്നും എന്താ ഇതിലുള്ള പ്രത്യേകത ഉള്ളത്. പക്ഷെ അത് ട്യൂൺ ചെയ്ത് വരുമ്പോഴാണ് അതിൽ ഭംഗി അറിയുന്നത്. അത് വേറെ സാധനമായിട്ട്. ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു, നമുക്ക് എന്താ ഇതെന്ന് തോന്നുന്നു. ഇപ്പൊ സിനിമയിൽ കാണണം, അതാണ് അപ്പൊ ട്യൂൺഡ് ആയിട്ട് എന്താന്ന് അറിയാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഐ തിങ്ക് യു ഹാവ് വെരി ഹാൻസം ലുക്കിംഗ് സൺ. അത് എവിടെന്നാ കിട്ടിയെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഭയങ്കര സുന്ദരി. ഐ തിങ്ക് യു ഷുഡ് ഓൾസോ ബി ആൻ ആക്ട്രസ്. ഇവൻ നൗ യു ലുക്ക് സോ പ്രിറ്റി ലൈക്ക്. വളയൊക്കെ ഇട്ട് എന്ത് ഭംഗിയല്ലേ. സോ ക്യൂട്ട്. ഫ്രം ബോംബെ എന്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നു. അപ്പൊ അനിയനൊരു നന്ദി എല്ലാവർക്കും. താങ്ക് യു. അപ്പൊ നമുക്കൊരു സെൽഫി ഒക്കെ എടുത്തിട്ടേ മൈൻഡ് അപ്പ് ചെയ്താലോ. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ കാർണവറിന്റെ പ്രൊമോഷണൽ സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു.
നല്ല രീതിയിൽ ഇപ്പം പ്രേക്ഷകരൊക്കെ ഈ സിനിമയെ കുറിച്ച് മനസ്സിലാക്കി. സോ ഡെഫിനറ്റ്ലി ഈ മൂവി പോയി കാണുക, എൻജോയ് ചെയ്യുക, ഫീഡ്ബാക്സ് ഇവിടേക്ക് അയക്കുക. ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ടോ? ഫേസ്ബുക്ക് പേജിൽ എന്താ പേര്, എങ്ങനെയാണ്? കാർണവർ പേജ് ഉണ്ട്. കാർണവറിന്റെ പേജിൽ പോയിട്ട് പ്ലീസ് ഗോ ലൈക്ക് ദ പേജ് ആൻഡ് പ്രൊമോട്ട് ദ മൂവി. And thank you so much. നമുക്ക് സെൽഫി എടുത്താലോ? ഓക്കെ. അപ്പൊ ബോബി ആൻഡ് മാരഡോണ ഗോൾഡൻ ഡയമണ്ട് ജൂബിലി സിനിമ കമ്പനി സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ആഴ്ച നല്ലൊരു അടിപൊളി ഗസ്റ്റുകളായിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണാൻ വരും. Till then it's bye from all of us. Bye. Bye. Cinema, 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 cinema